നമസ്കാരം. പ്രതിരോധ മേഖലയിലെ ഭീഷണികൾ നേരിടാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തുകൂട്ടുന്ന US ഹെലികോപ്റ്ററുകൾ എത്തിക്കഴിഞ്ഞു. MH-60R മൾട്ടിറോൾ ഹെലികോപ്റ്ററുകളിൽ ആദ്യ രണ്ടെണ്ണം US നാവികസേന ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. മൊത്തം 24 MH-R ഹെലികോപ്റ്ററുകളാണ് US ൽ നിന്നും ഇന്ത്യ വാങ്ങുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനമായതാണ്. ഈ നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി കരാർ പ്രകാരം വാങ്ങിയ US നിർമ്മിത മൾട്ടിറോൾ ഹെലികോപ്റ്ററുകളിൽ രണ്ടെണ്ണമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്ററുകൾ സ്വീകരിച്ചു. മൂന്നാമത്തെ ഹെലികോപ്റ്റർ August 22 ഇന്ത്യയിലെത്തുക. ആകെ 24 MH-60R മൾട്ടിറോൾ ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കുന്നതിനായാണ് US ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2021 ആദ്യം 3 റോമിയോ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇവ നാവികസേനയുടെ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിനായാണ് നൽകിയത്. 2025 24 ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. 2020 ഫെബ്രുവരിയിലായിരുന്നു അമേരിക്കയുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ശേഷിയുള്ള ഹെലികോപ്റ്ററായി കരുതുന്ന റോമിയോ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയ്റോസ്പേസ് കമ്പനിയായ ലോക്ക്ഫീൽഡ് മാർട്ടിനിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്. റോമിയോ സ്വന്തമാക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും നാവികസേനയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. നാവികസേനയുടെ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്തോ പസഫിക് മേഖലയിലുമുള്ള സേനയുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമത ഉയർത്തുവാനും സഹായിക്കും. അമേരിക്കയുടെ വിദേശ സൈനിക വിപണന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹെലികോപ്റ്ററുകൾ നൽകുന്നത്. $240 കോടി സൈനിക ഇടപാടാണിത്. സാന്റിയാഗോയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലായിരുന്നു ഈ ഇടപാടിലെ ആദ്യ രണ്ട് ഹെലികോപ്റ്ററുകൾ 2021 ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. പ്രമുഖ അമേരിക്കൻ എയ്റോസ്പേസ് പ്രതിരോധ സാങ്കേതിക മേഖലാ കമ്പനി ലോക്ക്ഹീൽഡ് മാർട്ടിൻ കോർപ്പറേഷനാണ് ഈ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തുവാനും ആക്രമിക്കാനും കഴിയുന്ന ഹെലികോപ്റ്ററുകൾ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുവാനുമാകും. പുതിയ ഉപകരണങ്ങളും ആയുധങ്ങളും ഘടിപ്പിക്കുവാനും ഇതുകൊണ്ട് കഴിയും. ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും US നൽകി വരികയാണ്. ആദ്യ ബാച്ചിനാണ് പരിശീലനം നൽകുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കുന്നു. അന്തരീക്ഷവേദ സമുദ്രാന്തർവാഹിനി വേദ ശക്തിയായി മാറാൻ ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയെ സഹായിക്കുമെന്നും അവർ പറയുന്നു. 2020 ഫെബ്രുവരിയിൽ അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ആഴ്ചകൾ മുൻപാണ് കേന്ദ്രമന്ത്രിസഭ ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് അംഗീകാരം നൽകിയത്.